ഹലോ കിസ്മെറ്റിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ഫേസ്ബുക്കിൽ എല്ലാവരും ഫോട്ടോയൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്, ചിലർ നമ്മുടെ ഫോട്ടോയെ കവർ ഫോട്ടോയൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാറുണ്ട്. ഈ ഹൈഡ് ചെയ്ത കവർ ഫോട്ടോയൊക്കെ എങ്ങനെ നമുക്ക് സീൻ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് എങ്ങനെ വീഡിയോ സീൻ ചെയ്യാമെന്ന്, അതായത് നമ്മളെ ഹൈഡ് ചെയ്ത് വെച്ച, അത് ലോക്ക് ചെയ്ത് വെച്ച പ്രൊഫൈൽ പിക്ചർ, പ്രൊഫൈൽ പിക്ചറിൽ കവർ ഫോട്ടോ ഉണ്ടാകും, ആ കവർ ഫോട്ടോ എങ്ങനെ നമുക്ക് വ്യൂ ചെയ്യാമെന്നുള്ളത് ഒരു വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫേസ്ബുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാം. എല്ലാവർക്കും ഫേസ്ബുക്ക് ഉണ്ടാകും. ഫേസ്ബുക്ക് ആപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ആരുടെ കവർ ഫോട്ടോയാണോ ലോക്ക് ചെയ്ത് വച്ചിരിക്കുന്ന പ്രൊഫൈൽ ഐ ഡിയിലെ കവർ ഫോട്ടോയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആരെയാണോ അവരുടെ അക്കൗണ്ട് ആദ്യം എടുക്കുക. ഞാനൊരു അക്കൗണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി. ആ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് എടുക്കുക. അക്കൗണ്ട് എടുക്കുകയാണ്. ഇതാണ് നമ്മുടെ കവർ ഫോട്ടോ. ഈ കവർ ഫോട്ടോ നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത്, അതായത് സീൻ ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ കവർ ഫോട്ടോ നമുക്കിത് ലോക്ക് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് കാണാം. ഇത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൊഫൈൽ പിക്ചറാണ്. ഞാൻ ഇതാ ജസ്റ്റ് ഒരു കവർ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിത് ഞാൻ ഇതാ നമുക്ക് ലോക്ക്ഡ് ഹെർ പ്രൊഫൈൽ എന്ന് പറഞ്ഞ് ഇത് കാണിക്കാറുണ്ട്. അതായത് നമുക്ക് ഈ കവർ ഫോട്ടോ നമുക്ക് സീൻ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് സീൻ ചെയ്യാമെന്നുള്ള ട്രിക്കായിട്ടാണ് നമ്മൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ ഈ പ്രൊഫൈൽ എടുക്കുക. ലോക്ക് ചെയ്ത് വെച്ചിരുന്ന പ്രൊഫൈൽ എടുത്തതിന് ശേഷം ഇത് മൂന്ന് ഡോട്ട് ഉണ്ടാവും. ആ മൂന്ന് ഡോട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് വീണ്ടും ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ഈ പ്രൊഫൈൽ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൊഫൈൽ ഐ ഡി ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തതിന് ശേഷം ആ പ്രൊഫൈൽ ഐ ഡി മൂന്ന് ഡോട്ട് ഉണ്ട്. ആ മൂന്ന് ഡോട്ടിൽ നിന്ന് പ്രൊഫൈൽ പിക്ചർ, അതായത് പ്രൊഫൈലിലെ ലിങ്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ഇനിയാണ് നമ്മൾ ഇനി നമുക്ക് ഇതൊന്നും ആവശ്യമില്ല. നമ്മൾ ഫേസ്ബുക്ക് ഐ ഡി ഒന്നും ആവശ്യമില്ല. നമ്മൾ നേരെ ക്രോം ബ്രൗസറിലോട്ട് പോവുകയാണ്. ക്രോം ബ്രൗസറിൽ നമ്മൾ ഫേസ്ബുക്ക് ഐ ഡി ലോഗിൻ ചെയ്തിരിക്കണം. ഇതാണ് അടുത്തത് കണ്ടീഷൻ. ക്രോം ഐ ഡി നമ്മുടെ ഫേസ്ബുക്ക് ഐ ഡി ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഞാൻ ആൾറെഡി നമ്മുടെ ഈ പ്രൊഫൈൽ ഐ ഡി ഞാൻ ലോഗിൻ എൻ്റെ പ്രൊഫൈൽ ഐ ഡി ഞാൻ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഐ ഡി ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതാ സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എവിടെയാണ് ആ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്യുക, നമ്മൾ കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ അത് സെർച്ച് കൊടുക്കുകയാണ്. സെർച്ച് ചെയ്യുമ്പോൾ ഇത് പിന്നെ ഓൾറെഡി ലോഗിൻ ചെയ്ത അക്കൗണ്ടാണ് നമ്മുടെ ഫേസ്ബുക്ക്. ഇതിൽ ക്രോമിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ പ്രൊഫൈലിൽ സീൻ ചെയ്യാൻ സാധിക്കും. ഇതാ നമ്മൾ സീൻ ചെയ്ത് വന്നിരിക്കുകയാണ്. ഇതിനുശേഷം ഇതാ നമ്മുടെ ഇതാണ് നമ്മുടെ പ്രൊഫൈൽ ഐ ഡി. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. നമുക്ക് എന്നിട്ടും നമുക്ക് സീൻ ചെയ്യാൻ സാധിക്കില്ല. അതിനുശേഷം നമ്മൾ നോക്കുക. നമ്മുടെ ശേഷം നമ്മൾ മുകളിൽ m.facebook.com എന്ന് പറഞ്ഞ് എല്ലാവർക്കും ക്രോം ബ്രൗസറിൽ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് വരും. ഇങ്ങനെ ഓപ്ഷനിൽ നമുക്ക് താഴെ പെൻസിൽ എന്ന ഐക്കൺ ഉണ്ട്. ആ ഐക്കണിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഐക്കണിൽ നമുക്ക് ഈ ലിങ്ക് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യണം. അതായത് m.facebook.com എന്ന് അവിടെ കാണാം. അതിൽ എമ്മിനും ഡോട്ടിനും ഇടയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ബേസിക് എന്ന് ടൈപ്പ് ചെയ്യുക. m.basic.facebook നേരത്തെ m.facebook ആണ്. ഇവിടെ m.basic.facebook എന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗോ എന്ന് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇവിടെ വേറൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഉണ്ടാവും ഇത് വേറൊരു ഇൻ്റർഫേസ് വരികയാണ്. അതിനുശേഷം ഞാൻ ഇതാ ജസ്റ്റ് ഒന്ന് ഈ കവർ ഫോട്ടോയാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ ചൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഈ കവർ ഫോട്ടോയിൽ ജസ്റ്റ് ഒന്ന് ലോം പ്രസ് ചെയ്യുക. ലോം പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഡൗൺലോഡ് ഇമേജ് എന്ന് ധാരാളം ഓപ്ഷൻസ് കാണാം. അതിൽ ഡൗൺലോഡ് ഇമേജ് എന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ പ്രൊഫൈൽ, അതായത് കവർ ഫോട്ടോ നമുക്ക് ഈസി ആയിട്ട് സീൻ ചെയ്യാം. കണ്ടോ ഗൈസ്, ഈസി ആയിട്ട് നമുക്ക് ഈ കവർ ഫോട്ടോ നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ആരാണ് ഈ പ്രൊഫൈൽ യൂസ് ചെയ്യുന്നത് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിക്കുന്നതാണ് നമുക്ക് അറിയാമെന്നുള്ളതായിരിക്കും. ചിലപ്പോൾ നമുക്ക് ആരാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ പ്രൊഫൈൽ കവർ ഫോട്ടോയ്ക്ക് ഈസി ആയിട്ട് ലോഗിൻ ചെയ്ത് യൂസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ ബെല്ലൈക്കും കൂടി ഇനാമിക്കുക. അടുത്ത വീഡിയോ ആയിട്ടുള്ള കണ്ടുമുട്ടാനുള്ള പ്രതീക്ഷയോടെ ബൈ.